prevention is better than cure. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ മെച്ചം. ഈ ചൊല്ല് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാകില്ല. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയുകയും ചെയ്യാം. ഈ ചൊല്ലിനെ അങ്ങേയറ്റം അന്വർത്ഥമാക്കത്തക്ക വിധമാണ് നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുടെ വിവിധ സംവിധാനങ്ങളുടെ ഘടന ക്രമീകരിച്ചിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ പാഠഭാഗം ആദ്യമായി വിശദീകരിക്കുന്നത്. രോഗാണുക്കളുടെ ഒരു സമുദ്രത്തിനടിയിലാണ് നാം വസിക്കുന്നതെന്ന് പറയാം. ഇത്രയധികം രോഗാണുക്കൾ നമുക്ക് ചുറ്റുമുള്ളപ്പോഴും എന്തുകൊണ്ട് എപ്പോഴും നാം രോഗബാധിതരാകുന്നില്ല? തീർച്ചയായും നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ ഈ രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏതൊക്കെയാണ്, അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. കണ്ണ് അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരവയവമാണ്. കണ്ണിലൂടെ ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എപ്പോഴും കണ്ണുനീർ എന്ന ദ്രാവകം കൊണ്ട് നനഞ്ഞിരിക്കുന്ന, കഴുകപ്പെടുന്ന കണ്ണിലൂടെ രോഗാണുക്കൾക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വരുന്നു. കാരണം കണ്ണുനീരിൽ ലൈസോസൈം എന്ന ഒരു രാസാഗ്നി അടങ്ങിയിരിക്കുന്നു. ഈ രാസാഗ്നി അണുനാശക ശേഷിയുള്ള ഒരു പദാർത്ഥമായതിനാൽ രോഗാണുക്കൾ ആ രാസാഗ്നിയുമായി ഇടപെട്ട് അവയുടെ ശേഷി നശിക്കുന്നു. മറ്റൊരു അവയവം മൂക്കാണ്. മൂക്കിലെ ദ്വാരത്തിലൂടെ ശ്വസിക്കാനാവശ്യമായ വായു നാം സ്വീകരിക്കുമ്പോൾ അതിലൂടെ ധാരാളം രോഗാണുക്കൾ ഉള്ളിലേക്ക് കടന്നു വരാം. എന്നാൽ അവിടെയുള്ള ശ്ലേഷ്മ ആവരണം ഇത്തരം രോഗാണുക്കളുടെ അകത്തേക്കുള്ള പ്രവേശനത്തെ തടയുന്നുണ്ട്. ചെവിയിലൂടെയും രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയുന്നതുപോലെ ചെവിക്കുള്ളിലെ മെഴുക് പോലുള്ള ഇയർ വാക്സ് അഥവാ കർണമെഴുക് എന്ന പദാർത്ഥം രോഗാണുക്കളുടെ പ്രവേശനത്തെ തടയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എൻട്രിയാണ് വായ. വായിലൂടെ രോഗാണുക്കൾക്ക് ഉള്ളിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വായിലെ ഉമിനീര് അടങ്ങിയിട്ടുണ്ട്. ഉമിനീരിന് അണുനാശക സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ വായിലുള്ള മറ്റ് ചില ഗ്രന്ഥികളും ഇത്തരത്തിൽ രോഗാണുക്കളുടെ പ്രവേശനത്തെ തടയുന്നുണ്ട്. ശരീരത്തിലുടനീളം സംരക്ഷണം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്ക് ഒരു കോട്ട പോലെ പ്രവർത്തിച്ച് എല്ലാ രോഗാണുക്കളെയും ഉള്ളിലേക്ക് കടക്കാതെ തടയുകയാണ് ചെയ്യുന്നത്. ത്വക്കിന് ഏറ്റവും പുറമേ കാണുന്ന കെരാറ്റിൻ എന്ന ഭാഗം ഒരു അണുനാശകമായി അല്ലെങ്കിൽ ഒരു പ്രതിരോധമായി പ്രവർത്തിച്ച് രോഗാണുക്കളെ തടയുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇത്തരത്തിൽ ശരീരം തന്നെ രോഗാണുക്കളെ ഉള്ളിലേക്ക് കടക്കാതെ തടയുന്നുണ്ടെങ്കിലും കുറേ രോഗാണുക്കൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉള്ളിലേക്ക് പ്രവേശിച്ചെന്ന് വരാം. അപ്പോൾ ശരീരം നടത്തുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ശരീരത്തിൻ്റെ താപനില അഥവാ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുക എന്നത്. നിങ്ങൾക്കറിയാം ശരീരത്തിൻ്റെ മനുഷ്യശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസാണ്. എന്നാൽ
രോഗാണുക്കൾ കൂട്ടമായി ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രോഗാണുക്കളെ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി ശരീരം താപനില വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന താപനിലയിൽ രോഗാണുക്കൾക്ക് പലപ്പോഴും പെരുകാനോ വളരാനോ കഴിയില്ല. അങ്ങനെ രോഗാണുക്കളുടെ വളർച്ചയെ പെരുകലിനെ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി ശരീരം താപനില വർദ്ധിപ്പിക്കുന്നു. ഈ സ്ഥിതിവിശേഷത്തെയാണ് നാം പനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, പനി എന്നത് ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം മാത്രമാണ്. മാത്രമല്ല, ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിച്ചു കഴിയുമ്പോൾ അതിനെ തടയാനുള്ള ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണ് പനി എന്ന കാര്യം നാം ഓർമ്മിച്ചിരിക്കേണ്ടതുണ്ട്. ഇനി ഉള്ളിലേക്ക് കടന്ന രോഗാണുക്കൾ ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങളിലേക്കൊക്കെ എത്തി നമ്മുടെ രക്ത പര്യേന വ്യവസ്ഥയിലൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അനുകൂലമായ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അവയ്ക്ക് വളരെ വേഗം വിഭജിക്കാനും വല്ലാതെ പെരുകാനും കഴിയും. ഇതു തടയുവാൻ വേണ്ടി ശരീരത്തിലെ പട്ടാളക്കാരുടെ റോള് അഭിനയിക്കുന്നത് പ്രധാനമായും നമ്മുടെ രക്തത്തിലെ ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ പലതരമുണ്ട്. ന്യൂട്രോഫിലുകൾ, മോണോസൈറ്റുകൾ, ഇസിനോഫിലുകൾ, ബേസോഫിൽ, ലിംഫോസൈറ്റ്, ഈ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ന്യൂട്രോഫിൽ, മോണോസൈറ്റ് എന്നീ ശ്വേതരക്താണുക്കൾ വെളിയിൽ നിന്ന് വരുന്ന ബാക്ടീരിയ പോലെയുള്ള ഈ രോഗാണുക്കളെ വളഞ്ഞു പിടിച്ച് വിഴുങ്ങി നശിപ്പിക്കുന്നു. മോണിറ്ററിൽ കാണുന്നത് പോലെ വെളിയിൽ നിന്ന് വരുന്ന ആ രോഗാണുവിനെ അതിൻ്റെ ശരീരത്തിനുള്ളിലാക്കി വളഞ്ഞു പിടിച്ച് ലൈസോസോമുകൾ ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുന്ന ഈ പ്രവർത്തനം ഫാഗോസൈറ്റോസിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളുടെ പ്രവേശനത്തെ അല്ലെങ്കിൽ ഉള്ളിലെത്തിയ രോഗാണുക്കളുടെ വളർച്ചയെയും വ്യാപനത്തെയും തടയുന്നതിൽ ഈ ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന ചെറുക്കൽ സംവിധാനം, പ്രതിരോധ സംവിധാനമാണ് വീങ്ങൽ പ്രതികരണം. നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഈ മുറിവേറ്റ ഭാഗമൊക്കെ